നമുക്ക് വേറൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ഇൻ ഹൗ മെനി വേസ് 9 ഡിഫറെന്റ് ബുക്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ ഷെൽഫ് ഇഫ്, രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സെക്ഷൻ എ സെക്ഷൻ ബി. അപ്പൊ നമുക്ക് ആദ്യം വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് എ മാത്രം ഒന്ന് നോക്കാം. ഇൻ ഹൗ മെനി വേസ് 9 ഡിഫറെന്റ് ബുക്സ് ബി അറേഞ്ച്ഡ് ഇൻ എ ഷെൽഫ് ഇഫ് 3 ബുക്സ് ആർ ഓൾവേസ് ടുഗദർ. സി, നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോ 9 ബുക്കുകൾ കയ്യിലുണ്ട്. ഈ 9 ബുക്ക് ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പം ഒരു ഏത് ബുക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾ വെക്കാം, മാറ്റി തിരിച്ച് മാറ്റി തിരിച്ച് വെച്ച് അത് എങ്ങനെ ആണെങ്കിലും അറേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ, 3 ബുക്കുകൾ, സി അത് ഏത് ബുക്കും ആയിക്കോട്ടെ, ഏതോ 3 ബുക്ക് എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ടൈപ്പ് അറേഞ്ച്മെന്റ് പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ആ എ പാർട്ട് മാത്രം നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ 9 ബുക്ക് ഉണ്ട്. സി, ഞാൻ ഈ വരയ്ക്കുന്ന ഓരോ ലൈനും ഓരോ ബുക്കാന്ന് വിചാരിക്കുക. 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, സോ ഇങ്ങനെ 9 ബുക്കുകൾ ഷെൽഫാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ അടുക്കി 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 വെക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 9 ബുക്കുകളുണ്ട്, നമുക്ക് ഇതിനകത്ത് ഏത് ഓർഡർ വേണമെങ്കിലും എടുക്കാം. അതായത് ഇത് ഇവിടെ വെക്കാം, ഇത് ഇവിടെ വെക്കാം, ഇത് ഇവിടെ വെക്കാം, ഇത് ഇങ്ങനെ വെക്കാം, എങ്ങനെ ഒരു 1000 അറേഞ്ച്മെന്റ് വേണം ഉറപ്പായിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എത്ര അറേഞ്ച്മെന്റ് പറ്റും? പക്ഷേ ഏതൊക്കെയോ 3 ബുക്കുകൾ, ഏതോ 3 ബുക്ക് എപ്പോഴും ഒരുമിച്ച് തന്നെ ആയിരിക്കണം, ഇതിനകത്ത് അടുത്തടുത്ത് തന്നെ വരണം. മനസ്സിലാവുന്നുണ്ട്? ഏതൊക്കെ 3 ബുക്ക്, ഏതോ 3 ബുക്കുകൾ എപ്പോഴും അടുത്തടുത്ത് തന്നെ ആയിരിക്കണം. സപ്പോസ് അത് ഈ 3 ബുക്കാന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഈ 3 ബുക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ 3 ബുക്ക് എപ്പോഴും നമ്മൾ എങ്ങനെയൊക്കെ അറേഞ്ച്മെന്റ് മാറ്റിയാലും ശരി, ഈ 3 ബുക്ക് എപ്പോഴും അടുത്തടുത്തായിരിക്കണം. ഇവർ തമ്മിൽ വേർപിരിയാൻ പാടില്ല. ഓക്കെ, സോ അങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ 3 പേരും എപ്പോഴും അടുത്താണെന്ന് പറഞ്ഞാൽ ഈ 3 ബുക്കും ഒരുമിച്ച് നമുക്ക് എടുത്ത് മാറ്റി തിരിച്ച് വെക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? ഈ 3 ബുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുമിച്ച് തന്നെ വരണം. അപ്പൊ അവനെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കാം, അതായത് ഒരു ബുക്കായിട്ട് കണക്കാക്കാം. ഇത് 3 എപ്പോഴും ഒരുമിച്ച് വെക്കാവുന്ന പറഞ്ഞാൽ തൽക്കാലം അത് 3 കൂടെ ചേർത്ത് 1 അത് ഒറ്റ ബുക്കാണ്. ഓക്കെ, ബാക്കി 1, 2, 3, 4, 5, 6 ഇത്രയും കൂടെ 6 ബുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കി 6 ബുക്കും ഇവർ 3 കൂടെ ചേർത്ത് 1 ബുക്ക്. അങ്ങനെ 6, 1 7 ബുക്കിന്റെ കാര്യമേ ഇവിടെ വരുന്നുള്ളൂ. 6+ ഇത് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 7 ബുക്ക്, അതായത് ഈ 6 എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇവർ 3 പേരും എങ്ങനെ വേണമെങ്കിലും മാറി ഒരുമിച്ച് ഒരുമിച്ച് മാറിപ്പോവും. സോ ദാറ്റ് വിൽ ബിക്കം 7 ഫാക്ടോറിയൽ. ഈ 7 നമ്പറിനെ 7 ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അത് 7 ഫാക്ടോറിയൽ. പക്ഷെ അവിടം കൊണ്ട് തീർന്നിട്ടില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണ്? ഒരുവിധം 7 ഫാക്ടറി ഇവിടം വരെ ചെയ്ത് നിർത്തും. പക്ഷെ നിങ്ങൾ ചിന്തിക്കാത്ത കാര്യം, ഈ 3 ബുക്ക് അടുത്തായിരിക്കണമെന്നല്ലേ പറയുന്നുള്ളൂ, ഇത് തമ്മിൽ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തൂടെ? ഇതിവിടെ വെക്കാം, ഇതിവിടെ വെക്കാം, ഇതിവിടെ വരാം, ഇതിവിടെ വരാം. ഈ 3 ബുക്കിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാമല്ലോ? അപ്പം 7 ഫാക്ടോറിയൽ × ആ 3 ബുക്കിന്റെ ഫാക്ടോറിയലും വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ 6+1 7, ആ 7 അറേഞ്ച്മെന്റ് 7 ഫാക്ടോറിയൽ × നമ്മൾ ഈ ഒരുമിച്ചിരിക്കണം എന്ന് പറയുന്ന ബുക്കുകൾ തമ്മിൽ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. അവർ ഒരുമിച്ചിരിക്കണമെന്നല്ലേ ഉള്ളൂ, അവർക്കൊരു ഓർഡർ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അതാണ് 3 ഫാക്ടോറിയൽ. സോ ആൻസർ എന്ന് പറയുന്നത് ഫൈനലി 7 ഫാക്ടോറിയൽ × 3 ഫാക്ടോറിയൽ എന്ന് വരും. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 7 ഫാക്ടോറിയൽ × 3 ഫാക്ടോറിയൽ. എത്രയാണ് 7 ഫാക്ടോറിയൽ? ഫാക്ടോറിയൽ ഒക്കെ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. 7 ഫാക്ടോറിയൽ ഒറ്റ സ്റ്റെപ്പ്, ഒറ്റ പ്രശ്നം മതി. 5040 × എത്രയാ 3 ഫാക്ടോറിയൽ? 3 × 2 × 1 6. അപ്പോ 5040 × 6 30,000. ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ 240. ഇതാണ് എ എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ. 30,240 തവണ അറേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടുന്നത് ഇങ്ങനെ ഒരുമിച്ചായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കുക, ബാക്കി 6, 1, 7. പക്ഷേ ഇത് 3 തമ്മിൽ ഒരു അറേഞ്ച്മെന്റ് പറ്റും, അതാണ് 3 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോർഷന്റെ ആൻസർ ആയി. ബുക്കിലോട്ട് ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യുക. 30,240. ഓക്കെ, ഇനി അതിനകത്ത് എ മാത്രമായതിനാൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി എന്താണ് ആ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി, 3 ബുക്സ് ആർ നെവർ ടുഗദർ. ഈ 3 ബുക്ക് അടുത്ത് വരരുത്. അടുത്ത് വരാൻ പെട്ട പാടം നമുക്കറിയാം. എപ്പോ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഇത് അടുത്ത് വരരുത്. ഫസ്റ്റ് കേസൊക്കെ ഉള്ളവർ അടുത്ത് വന്ന കേസ് മനസ്സിലായി. 30,240 അറേഞ്ച്മെന്റ്സിൽ ഈ 3 ബുക്ക് അടുത്തടുത്ത് തന്നെ വരും. പിന്നീട് അവർ പറയുന്നത് ഈ 3 ബുക്ക് ഒരിക്കലും അടുത്ത് വരരുത്. ഈ 3 ബുക്ക് ഒരിക്കലും അടുത്ത് വരരുത്. സോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 3 ബുക്കും ഒരിക്കലും അടുത്ത് വരരുത് എന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ 3 ബുക്ക് ഒരിക്കലും അടുത്ത് വരാത്തതെന്ന് പറയുന്നത് സി നമുക്കത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യാവുന്ന ടെക്നിക് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ 3 ബുക്കിന്റെ കേസൊക്കെ അങ്ങ് മറന്നേക്കുക.
ചുമ്മാ മറക്കുക, ഇങ്ങനൊന്നുമില്ല. 9 ബുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം അത് മാത്രം ചിന്തിക്കുക, വേറെ ഒരു കണ്ടീഷനും മനസ്സിൽ കൊണ്ടുവരരുത്. 9 ബുക്കുകൾ നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, സിംപ്ലി 9 ഫാക്ടോറിയൽ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്താൽ, ഒരു കണ്ടീഷനും ഇല്ലെങ്കിൽ 9 ഫാക്ടോറിയൽ ആണല്ലോ. അപ്പൊ ഈ 9 ഫാക്ടോറിയൽ എന്നാൽ എന്താ, ഒരു ബുക്കും അടുത്ത് വരുന്നില്ല, അകന്നു പോയാൽ നമുക്കൊന്നും അറിയത്തില്ല, ജസ്റ്റ് നമ്മൾ അങ്ങ് അറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇറ്റ്സ് 9 ഫാക്ടോറിയൽ. ഇനി ഒന്ന് ചോദിച്ചോട്ടെ, ഈ 3 ബുക്കുകൾ അടുത്ത് വരുന്നത് ഇത് ടോട്ടലാണ്. ഇതിൽ നിന്നും ഇത് 9 ഫാക്ടോറിയൽ എന്നാണ്, ഇത് ടോട്ടലാണ്. ഈ 9 ഫാക്ടോറിയലിൽ നിന്നും ഈ 3 ബുക്ക് അടുത്ത് വരുന്ന എത്ര കോമ്പിനേഷൻ, എത്ര അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു, 30,240. സി ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്ന് 3 ബുക്ക് അടുത്ത് വരുന്ന അറേഞ്ച്മെന്റ് കുറച്ചാൽ ബാക്കിയുള്ളതെല്ലാം അടുത്ത് വരാത്തതായിരിക്കത്തില്ലേ, മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ അറേഞ്ച്മെന്റിൽ നിന്ന് 3 ബുക്സ് അടുത്ത് വരുന്ന അറേഞ്ച്മെന്റ് അങ്ങ് കുറച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 ബുക്ക് അടുത്ത് വരാത്തത് തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ 9 ഫാക്ടോറിയൽ എത്രയാണ്, 9 ഫാക്ടോറിയൽ, 9 ഫാക്ടോറിയൽ ഒരു വലിയൊരു എമൗണ്ട് വരും, 3,62,880. ഇതാണ് ടോട്ടൽ അറേഞ്ച്മെന്റ് ഒരു കണ്ടീഷനും ഇല്ലെങ്കിൽ. അതിൽ 30,240 തവണ ആ 3 ബുക്ക് അടുത്തടുത്ത് വരും. ഡിഫറൻസ് എടുത്താൽ 30,240 ഡിഫറൻസ് എടുത്താൽ വരുന്നത് 332,640 അറേഞ്ച്മെന്റിലാണ് ബുക്കുകൾ അടുത്തടുത്ത് വരാത്തത്. ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അടുത്ത് വരാത്തത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത് വരുന്നത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, ടോട്ടലി കണ്ടുപിടിച്ചിട്ട് അടുത്ത് വരുന്നത് കുറയ്ക്കാനേ പറ്റൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് പേരുകളൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിലും പേരിന്റെ എന്താ പറയാ, ലെറ്റേഴ്സ് അടുത്തടുത്ത് വരണം, അടുത്തടുത്ത് വരരുത്, ഈ ലെറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ വരണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റിലുണ്ട്. വവൽസ് അടുത്ത് വരണം, വവൽസ് അടുത്ത് വരരുത്, അതെല്ലാം ഈ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഒരു പേര് വല്ലതും തന്നിട്ട് പറയും ഇതിൽ ഓൾവേസ് വവൽസ് അടുത്തായിരിക്കണം, വവൽസ് അടുത്തായിരിക്കരുത്, എഫ് കഴിഞ്ഞിട്ട് ജി വരണം, ജിയും എഫും അടുത്തടുത്തായിരിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഓർക്കുക, അടുത്തടുത്ത് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ഇങ്ങനെ അടുത്തല്ലാത്തത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടലിന്ന് അടുത്തുള്ളത് കുറയ്ക്കണം. ഇത് തന്നെയാണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്, എല്ലാ ക്വസ്റ്റ്യൻസിലും ഇത് തന്നെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ.